ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. നേരമ്പോക്കിൻ്റെ നേർവഴികളിലേക്ക് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതായത് വെറുതെ ഇരിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പൊടിക്കൈ എന്ന രീതിയിലൊരു സ്വാദിഷ്ടമായ പലഹാരം. അത് ഞാൻ തന്നെ സ്വയം കണ്ടെത്തിയൊരു പേരിട്ട് ചെറുപയറുണ്ട. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇൻഫോർമേഷൻസ്, എൻ്റർടൈൻമെൻറ്റ്സ്, കിച്ചൺ സൈഡ്, ഇങ്ങനെ പല വിവരങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രുചികരമായ സ്വാദിഷ്ടമായ ഒരു ഉണ്ട, അതായത് ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ടയാണിത് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 200 ഗ്രാം ചെറുപയർ അത് ചൂടാക്കി എടുക്കുക. ഒന്ന് പതുക്കെ ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് ചൂടാക്കണ്ട. അപ്പോൾ അതിൻ്റെ ആ കളറ് നഷ്ടപ്പെടാതെ കിട്ടും. ചെറുപയറിൻ്റെ പച്ചക്കളറല്ലേ, അത് നിലനിർത്താൻ പറ്റുന്ന തരത്തിലേ ചൂടാക്കുള്ളൂ. ഞാൻ എടുത്തപ്പോൾ ഒരല്പം ഇത്തിരി ചൂട് കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് നേരിയ രീതിയിൽ ഇളം തരത്തിൽ ചൂടാക്കുക. അത് നന്നായി പൊടിച്ചെടുക്കുക തരിയില്ലാതെ. അതിന് കൂടാതെ 250 ഗ്രാം ശർക്കര അത് പാനിയാക്കി ഉരുക്കി അരിച്ചെടുക്കുക. ഒരു 10 ഏലക്ക, 1-3 ടീസ്പൂൺ നെയ്യ്, പിന്നെ ഇതിനകത്ത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചേർക്കാൻ പറ്റുന്നതാണ് കപ്പലണ്ടിയും അതേപോലെ തന്നെ കശുവണ്ടിപ്പരിപ്പും കൂടി ചേർക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അതും പൊടിച്ച് ചേർക്കുക, ചൂടാക്കി പൊടിച്ച് ചേർക്കുക. അപ്പോൾ ഇവയെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ആദ്യം നമ്മളെടുത്ത ചെറുപയർ ചൂടാക്കി പൊടിച്ചു. ആ പൊടിയിലേക്ക് നെയ്യ് ചൂടാക്കി അതങ്ങ് ഒഴിക്കുക. അതിനോടൊപ്പം നമ്മൾ ശർക്കര പാനിയാക്കി അരിച്ച് ഒഴിക്കുക. പിന്നെ വേണ്ടത് പൊടിച്ചു വച്ചിരിക്കുന്ന കപ്പലണ്ടിയും. അത് ക്രഷ് ചെയ്താൽ മതി, ഒരുപാട് പൊടിയാവണ്ട. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതും. അപ്പോൾ എല്ലാം കൂടി ചേരുവകളെല്ലാം കൂടി ചേർത്ത് കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. പാകത്തിന് മാത്രം ശർക്കരപ്പാനി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശർക്കരപ്പാനി ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചാലേ ചിലപ്പോൾ ലൂസായി പോവും, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ശർക്കരപ്പാനി ഇതിൻ്റെ പാകത്തിനായി ഒഴിച്ചുകൊണ്ട് അത് കുറച്ച് എല്ലാ ചേരുവകളും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഉണ്ട ഉരുട്ടിയെടുക്കാം. കണ്ടോ, നല്ല സ്വാദിഷ്ടമാണ്, നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്. ആ ചെറുപയറിൻ്റെ തരിതരിപ്പും ചെറിയ തരിതരിപ്പ് അതുപോലെ തന്നെ ഇതിനകത്ത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ള കശുവണ്ടിപ്പരിപ്പും നെയ്യ് ഇവയൊക്കെ കൂടി ചേർന്ന് വന്നപ്പോഴുണ്ടല്ലോ ഇതിൻ്റെ നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു മഴക്കാല വിഭവമാണ്. എല്ലാവരും ഈ തണുപ്പാൻ എന്താ പറയുക, ഈ തണുത്ത വെളുപ്പാൻ കാലത്തല്ല, ഈ തണുത്ത വൈകുന്നേര സായാഹ്ന സമയങ്ങളിൽ നമ്മൾക്ക് നേരം പോക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരിനം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്യണേ. അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കല്ലേ. ആദ്യം നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്കും ഒന്നുകൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. ഓക്കെ. ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനപരമായ വിഷയങ്ങൾ 1+2 ഡിഗ്രി തലത്തിൽ എക്കണോമിക്സ്, സോഷ്യോളജി, 2+ ന്യൂസ്, ഈ വിഷയങ്ങളിൽ അധിഷ്ഠിതമായ ക്ലാസ്സുകളും എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്, PSC കോച്ചിങ് ക്ലാസ്, അതുമുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ജോലി ലക്ഷ്യമിടുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് PSC കോച്ചിങ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ട് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.